ഗോശ്രീ മിഷൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എടവനക്കാട് പഞ്ചായത്ത് ഓഫീസിലാണ്. ഗോശ്രീ മിഷൻ ഇന്ന് നിൽക്കുന്നത് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അബ്ദുൾ സലാമിൻ്റെ അടുത്താണ്. നമ്മൾ കോവിഡിനെ പറ്റിയും ഇവിടുത്തെ സാഹചര്യത്തെ പറ്റിയും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രസിഡന്റുമായി സംസാരിക്കാം. എടവനക്കാട് പഞ്ചായത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഇടയിൽ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച് വരികയുമാണ്. നമുക്കറിയാം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ് നമ്മളുടെ ഈ ഗ്രാമത്തിൽ ഉള്ളത് തന്നെ. അപ്പോൾ ആദ്യമായി നമ്മൾ കോവിഡിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നത് ആദ്യം പഞ്ചായത്ത് തലത്തിൽ യോഗം വിളിച്ചുകൂട്ടി, അത് ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ഒരു യോഗം വിളിച്ചുകൂട്ടി അതിൽ നിന്നും നമ്മൾ ഒരു വാർഡ് തല സമിതിയാണ് രൂപീകരിച്ചത്. പിന്നെ എല്ലാ വാർഡുകളിലും നമ്മൾ ആർ ആർ ടി ടീം രൂപീകരിച്ചു. പിന്നെ അതനുസരിച്ച് തന്നെ നമ്മൾ വാർഡ് തലത്തിൽ ഓരോ അംഗൻവാടിയും ക്ലസ്റ്ററായി രൂപീകരിക്കുകയും അവിടെ ഓരോ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്ലോറിനും പിന്നെ ബ്ലീച്ചിങ് പൗഡർ അതുപോലെ തന്നെ കുമ്മായം എന്നിവയൊക്കെ നൽകി പിന്നെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി വാർഡ് തലങ്ങളിൽ പഞ്ചായത്ത് ഒട്ടുക തന്നെ നമ്മൾ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത്. പിന്നെ ഓരോ വീടുകളിലും ആർ ആർ ടി ടീം വഴി ഹോമിയോ മരുന്നുകളും ആവശ്യമുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആയുർവേദ മരുന്നുകളും കൊടുത്തു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള പല വീടുകളിലുള്ള ആളുകൾക്കും ചിലർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ആർ ആർ ടി ടീം വഴി അവരുടെ വിവരശേഖരണങ്ങൾ നടത്തി ബുദ്ധിമുട്ടുള്ള വീടുകൾക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണം നമ്മൾ ജനകീയ ഹോട്ടൽ വഴി ഇന്നും നടന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സന്നദ്ധ പ്രവർത്തകർ വഴി നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ വഴി അവർക്കാവശ്യമായ കിറ്റുകൾ നടത്തി കൊടുക്കുന്നു. പിന്നെ അവർക്ക് സ്ഥിരമായി ക്വാറന്റൈൻ കഴിയുന്ന ആളുകൾക്ക് വീടുകളിലേക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആർ ആർ ടി ടീം വളരെ കൃത്യമായിട്ടാണ് ആർ ആർ ടി ടീം എടവനക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. വളരെയധികം നല്ല കോർഡിനേഷൻ ഉണ്ട്. അവർക്ക് എന്താണോ അവരുടെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ കണ്ടെത്തി അത് മരുന്നിനാണോ അവരുടെ ഭക്ഷണത്തിനാണോ അല്ലെങ്കിൽ അവർക്ക് ഏത് വിധത്തിലാണോ അത്തരം രീതിയിലേക്കൊക്കെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഓരോ ആർ ആർ ടി ടീമിന് നമ്മൾ 100 മാസ്ക് അതുപോലെ തന്നെ ഗ്ലൗസ് സാനിറ്റൈസർ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അവർ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാർഡ് തലത്തിൽ. കോവിഡ് രോഗികൾക്ക് യാത്രാ സൗകര്യത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. പഞ്ചായത്തിന് 2 ആംബുലൻസ് ഒന്ന് വാടകയ്ക്ക് പിന്നെ പഞ്ചായത്തിന് ഒരു സുമനസ് ഒരു വ്യക്തി നമുക്ക് നൽകിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. 2 ആംബുലൻസ് ആണ് നമുക്ക് പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആവശ്യമായ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം അത് കൂടുതലായിട്ട് അസുഖമുള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മൾ CFLPC യിലേക്ക് മാറ്റുകയും അല്ലാത്തവരെ നമ്മൾ നമ്മളുടെ DCC യിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ 13-ാം തീയതി എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ശക്തമായ പ്രകൃതിക്ഷോഭം ദുരന്തം കടൽക്ഷോഭം ഉണ്ടാവുകയും 14-ാം തീയതി മുതൽ നമുക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകളെയും നമുക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. കുറേ ആളുകളൊക്കെ നമുക്ക് എടവനക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 5 ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തു. ക്യാമ്പിൽ കഴിയാൻ പറ്റാത്ത ആളുകൾ നമ്മൾ ബന്ധുവീടുകളിലേക്കാണ് പറഞ്ഞയച്ചത്. പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യ സമയത്ത് നമ്മൾ പല ഹോസ്പിറ്റലിലോട്ടും CFLPC യിലേക്കും മാറ്റിയതിന് ശേഷം അവിടെ സ്ഥലം ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ DCC അടിയന്തരമായി തുറക്കുകയും അങ്ങനെ ആദ്യത്തെ തുടക്കത്തിൽ 65 രോഗികൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളും ക്വാറന്റൈൻ കഴിയുന്ന ആളുകളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഏകദേശം 20 മേലെയുള്ള ആളുകളാണ് നമ്മുടെ DCC യിലുള്ളത്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ DCC നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് തന്നെ വീടുകളിൽ ക്വാറന്റൈൻ സൗകര്യമില്ലാത്ത ആളുകളെ നമ്മൾ അങ്ങോട്ട് ആർ ആർ ടി ടീം അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല എങ്കിൽ അവരെ നമ്മൾ
ഈ കടൽക്ഷോഭം വന്നതിന് ശേഷം പ്രധാന വ്യക്തികൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് അതിനെപ്പറ്റിയുള്ള ചർച്ചകളോ അത് നോക്കി കാണുകയോ അതിനുള്ള പരിഹാരങ്ങളോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് എടക്കാട് പഞ്ചായത്തിൽ യാതൊരു വിധത്തിലുള്ള ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മേലധികാരികളോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അത് നിങ്ങൾ എന്താണ് ഇതിൽ പുനഃപ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് എടക്കാട് പഞ്ചായത്തിലെ ഭരണസമിതിയെ ഇതുവരെ സമീപിക്കുകയോ അതിനേക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലയിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ മണ്ണ് വാടാൻ മാറ്റുകയും മണ്ണ് നീക്കം ചെയ്യുകയും ജെ സി ബി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറ്റുന്നത്. പക്ഷേ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റോഡുകളും അതുപോലെ തന്നെ അവിടെ സീവാൾ മൊത്തം പോയിക്കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിലവിൽ അല്ലെങ്കിൽ ഇതിനെന്ത് പരിഹാരം മേലധികാരികൾ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് എടക്കാട് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷമങ്ങൾ ജനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയും അനുഭവിച്ചു വരികയാണ്. ഇപ്പോൾ കാലവർഷം പെരുപ്പ് കൂടുമ്പോൾ ഇതനുസരിച്ച് വീണ്ടും കടൽ കയറും. നമ്മൾ ഇന്നലെ തന്നെ വന്ന കടൽ കയറ്റത്തിൽ ക്യാമ്പുകൾ വീണ്ടും ആരംഭിക്കാൻ പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് നമ്മൾ മാറിയത്. ഇപ്പോൾ കുറച്ച് കടലിറങ്ങിയത് കൊണ്ട് സമാധാനത്തിലാണ് പഞ്ചായത്ത് പോയത്. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് വരുമാനം മാത്രം ആശ്രയിച്ച് ചെയ്യും. ഇതൊരു ഈ കടൽ കയറ്റൊരു തുടർക്കഥയാണല്ലോ, പുലിമുട്ട് നിർമ്മിക്കുക എന്നും പറഞ്ഞ് മുൻ എം എൽ എയും ഇതിനെപ്പറ്റി അതിശക്തമായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞു പോകുന്നതല്ലാതെ ഈ ഇതിനെപ്പറ്റിയൊരു പരിഹാരത്തിന് പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടോ? പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഞങ്ങൾ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നമ്മൾ പത്രത്തിൽ നമ്മൾ മീഡിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പോലും എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ചെല്ലാനം എന്ന് പറയുന്നത് ഒറ്റ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ 8 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അത് ആദ്യം 2 കോടി അനുവദിച്ചു, 6 കോടി അനുവദിച്ചു, പിന്നീട് 2 കോടി അനുവദിച്ചു. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി വൈപ്പിൻകര എന്ന് പറയുന്ന ഈ വൈപ്പിൻകരയെ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആയിരമ്പലം എടനക്കാടും ഒക്കെ വളരെയധികം പ്രകൃതിക്ഷോഭം മൂലം അല്ലെങ്കിൽ കടൽ ദുരന്തം നിത്യം അനുഭവിച്ചു വരുന്ന ഒരു ജനതയാണ്. പക്ഷേ ആരും തന്നെ ഇത് മാധ്യമങ്ങളിലെയോ അല്ലെങ്കിൽ മേലധികാരികളെയോ അല്ലെങ്കിൽ സർക്കാരിലേക്കോ ഇതിനെക്കുറിച്ച് യാതൊരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നൽകിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ്. കാരണം നമ്മളുടെ കടൽ മക്കളുടെ ആ ഒരു വേദന ഇന്നും ആരുടെയും കണ്ണിൽ അവരിത് നിത്യം അനുഭവിക്കാനുള്ളവരാണ് എന്നൊരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്. അവരാരും ശ്രദ്ധിക്കാനില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ മേലാധികാരികൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നിരന്തരം നമ്മൾ മീഡിയാസുമായി ബന്ധപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് എന്ന് നിരന്തരം അത് ഉദ്ദേശിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് പത്രങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള നിരന്തരം വാർത്തകൾ ശ്രദ്ധിക്കപ്പെട്ട് വരുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേലധികാരികൾ ശ്രദ്ധിക്കുകയും ഞങ്ങളുടെ ഗ്രാമത്തിന് ഈ അല്ലെങ്കിൽ നിരന്തരം ഈ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമ്പുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ മാറ്റുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇത് മാത്രമായി മാറും പഞ്ചായത്തിൻ്റെ ചുമതല. മറ്റൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും സഹായങ്ങളും നൽകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. എടവനക്കാട് പഞ്ചായത്തിലെ മെമ്പർമാരും പ്രസിഡന്റും ഇത്ര കാര്യക്ഷമമായി ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ലെങ്കിലും നമ്മളിത് നടപ്പാക്കും, നമ്മളുടെ കടമയാണ് എന്നുള്ള ആ ജനങ്ങ വികാരത്തെ നിങ്ങൾ ഉൾക്കൊണ്ടു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരം.